ജനസേവനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ ജനപ്രതിനിധി ചെങ്ങനാശ്ശേരിയുടെ പുതിയ MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ആണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഒരുപാട് തിരക്കിനിടയിൽ നിന്നും ദ ജോബ് മൈക്കിൾ സാറിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാണ്. ഹായ് സർ, നമസ്കാരം. നമസ്കാരം. ചെങ്ങനാശ്ശേരിയുടെ പുതിയ തുടക്കത്തിന് പുതിയൊരു MLA കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു സമയം? ഞാൻ വളരെ സന്തോഷവാനാണ്. ചങ്ങനാശ്ശേരിയിലെ ജനങ്ങളോട് ആദ്യമേ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ചങ്ങനാശ്ശേരിയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും, ഈശ്വര വിശ്വാസികളും, സാധാരണക്കാരായ എല്ലാ ആളുകളും ഒരുപോലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, എന്നെ വിജയിപ്പിച്ചു, നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. അവരോടൊക്കെയുള്ള എൻ്റെ വളരെ വലിയ നന്ദി. ഞാൻ ബിഗ് സല്യൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ചങ്ങനാശ്ശേരിക്കാർക്ക് വലിയൊരു നന്ദി പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. സർ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു തുടക്കം, കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ചത് കുറിച്ചി പഞ്ചായത്തിൽ മലകന്ദത്തുള്ള ഇളങ്കാവ് ദേവസ്വത്തിൻ്റെ ഒരു ഹൈസ്കൂളിലാണ്. അവിടെ വരെയായിരുന്നു എൻ്റെ 10-ാം ക്ലാസ് വിദ്യാഭ്യാസം. ആ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ സജീവമായി കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSC പ്രവർത്തകനായി. അപ്പോൾ ആ പ്രവർത്തകനായി തുടങ്ങി 79-ൽ എൻ്റെ പിതാവിൻ്റെ അനുജൻ വാഴപ്പള്ളി പഞ്ചായത്തിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ആദ്യമായി ഇലക്ഷൻ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. അന്ന് എൻ്റെ ചേട്ടന്മാരുടെയൊക്കെ കൂടെ ഒരു വിദ്യാർത്ഥി ആയി എൻ്റെ പിതാവിൻ്റെ അനുജൻ NT ജോബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വാഴപ്പള്ളി പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി, അദ്ദേഹം വിജയിച്ചു, വാഴപ്പള്ളി പഞ്ചായത്തിൻ്റെ മെമ്പറായി. അതിനുശേഷം ഞാൻ 1981-ൽ ചങ്ങനാശ്ശേരി സെൻട്രൽ പെർഫോമൻസ് കോളേജിൽ, നമ്മുടെ സ്വന്തം SB കോളേജിൽ, സ്വന്തം SB കോളേജിൽ ഒരു പ്രീഡിഗ്രി വിദ്യാർത്ഥി, അന്ന് പ്രീ യൂണിവേഴ്സിറ്റിയാണ്, പ്രീഡിഗ്രിയാണ്. ആ പ്രീഡിഗ്രി വിദ്യാർത്ഥിയായി കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയായി പഠനം ആരംഭിച്ചു. അന്ന് മുതൽ സജീവമായി കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി SP കോളേജിലുണ്ടായിരുന്നു. SP കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി മത്സരിച്ചു. അതിനുശേഷം KSC ജില്ലാ ഭാരവാഹിയായി. 87-ൽ അവിടുന്ന് BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. അതിന് ആ വർഷം തന്നെ തിരുവനന്തപുരത്ത് ലോ അക്കാഡമി ലോ കോളേജിൽ LLB വിദ്യാർത്ഥിയായി ചേർന്നു. അന്ന് KSC 1986-87-88 കാലഘട്ടത്തിൽ KSC ഓർഗനൈസിംഗ് ആയി വർക്ക് ചെയ്തു. 88-ൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി, 89-ൽ ജനറൽ സെക്രട്ടറിയായി, പിന്നെ അങ്ങോട്ട് 91-ൽ ലോ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടരാൻ വേണ്ടി ചങ്ങനാശ്ശേരി സെന്റ് പെർഫോമൻസ് കോളേജിൽ MA അഡ്മിഷൻ സമ്പാദിച്ചു. പക്ഷേ അന്ന് വളരെ കടുത്ത രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രിൻസിപ്പള് മടത്തിപ്പറമ്പിൽ അച്ഛൻ എൻ്റെ അഡ്മിഷൻ നിഷേധിച്ചു. അപ്പം KM മാണി സാറ് നേരിട്ട് അരമനയിലെത്തി അദ്ദേഹം പൗത്യപിതാവായി സംസാരിച്ചു. പൗത്യപിതാവ് പറഞ്ഞു, അത് കോളേജ് പ്രിൻസിപ്പളിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അഡ്മിഷൻ തരാം, പക്ഷെ കോളേജ് പ്രിൻസിപ്പളിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പിതാവേ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവിടുന്ന് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ പോയി MA എക്കണോമിക്സ് വിദ്യാർത്ഥിയായി ചേർന്നു. അത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ 95-ൽ ഞാൻ KSC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. റോഷി അഗസ്റ്റിനായിരുന്നു ഇപ്പോഴത്തെ ഇടുക്കി MLA. റോഷി അഗസ്റ്റിനും ഞാനും തമ്മിലാണ് മത്സരം വന്നത്. പക്ഷേ പാർട്ടി അന്ന് തീരുമാനമെടുത്തത് ആദ്യത്തെ ഒരു ടേം KSC സംസ്ഥാന പ്രസിഡന്റായിട്ട് എന്നെ തീരുമാനിച്ചു. അങ്ങനെ സംസ്ഥാന പ്രസിഡന്റായി ഞാൻ ആ വർഷം തന്നെ ഒരു അഡ്വക്കേറ്റായിട്ട് കേരള ഹൈക്കോടതി എൻറോൾ ചെയ്തു. അതിനുശേഷം ഞാൻ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മാറിക്കൊണ്ട് റോഷി അഗസ്റ്റിൻ 95-ൽ പുതിയ KSC പ്രസിഡന്റായി. ഞാൻ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത്
രണ്ടായിരത്തി ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. അല്ല, 2002 രണ്ട് തവണ മത്സരിച്ചു അല്ലേ? അതെ, 2002 ഞാന് ജോസ് കെ മാണി യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പാർട്ടി ചെയർമാൻ അദ്ദേഹത്തിന്റെ ഓഫീസാണ് ജനറൽ സെക്രട്ടറിയായി, യൂത്ത് ഫ്രണ്ട് ജനറൽ സെക്രട്ടറിയായി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അഞ്ചു വർഷം പ്രവർത്തിച്ചു. 2005 നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 2006 യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് സ്ഥാനം ജോസ് കെ മാണി മാറിയപ്പോൾ ഞാൻ യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റായി. 7 വർഷം ഞാൻ യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു. 2011 തളിപ്പറമ്പിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 23,000 വോട്ടിന് തോറ്റു. അതിനുശേഷം മാണി സാർ എന്നെ KSFA വൈസ് ചെയർമാനാക്കി. 2011 മുതൽ 2016 വരെ KSFA വൈസ് ചെയർമാനായി, ബോർഡ് മെമ്പറായി ഞാൻ സേവനമനുഷ്ഠിച്ചു. സാറിൻ്റെ ഈ ഒരു മറുപടിയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അത്ഭുതം തോന്നുകയാണ്. കാരണം വെച്ചാൽ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ചുമതലകൾ വഹിക്കാൻ കഴിയുക, അതും വർഷങ്ങൾ നീണ്ട കുറേ കാര്യങ്ങൾ, അതിൻ്റെ ദിവസങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഡേറ്റൊക്കെ അങ്ങോട്ട് മാറാണ്ട് ഓർത്തിരിക്കുക, അതേക്കുറിച്ച് സംസാരിക്കുക, ശരിക്കും പറഞ്ഞാൽ ഇത്രയുമേ ഉള്ളൂ, ശക്തമായിട്ടുള്ള ഒരു അടിത്തറമേൽ പണിയപ്പെട്ട ഒരാൾ, അതാണ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അഡ്വക്കേറ്റ് ജോബ് മൈക്കിളിനെ ഇപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി MLA എന്ന പദവിയിലേക്ക് എത്തി നിൽക്കാനുണ്ടായ സാഹചര്യവും യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. സർ, ജില്ലാ പഞ്ചായത്ത് ഭാരവാഹിയായിരിക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വികസനത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യോ. ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന അവസരത്തിൽ വാഴപ്പള്ളി, കുറിച്ചി, തൃക്കുടുത്താനം, പായിപ്പാട് ഈ 4 പഞ്ചായത്തായിരുന്നു എൻ്റെ കീഴിലുണ്ടായിരുന്നത്. ഈ 4 പഞ്ചായത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഈ മീഡിയ വില്ലേജിനടുത്ത് നമ്മുടെ തോമസ് പ്ലാമൂട്ടിൽ, അതായത് കുട്ടൻസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വാർഡ്, അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ വാർഡിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനമില്ല, അതുകൊണ്ട് എനിക്കൊരു ഗവൺമെൻറ് സ്ഥാപനം തരണം. ഞാൻ പറഞ്ഞു തീർച്ചയായും തന്നിരിക്കും. ഞാൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് ഒരു അംഗനവാടി കെട്ടിടം പണിത് കൊടുത്തു. ജില്ലാ പഞ്ചായത്തിൻ്റെ പൈസ ചെലവഴിച്ച് അംഗനവാടി കെട്ടിടം, പിള്ളേർക്ക് നല്ല എല്ലാ സംവിധാനങ്ങളും, അംഗനവാടി കെട്ടിടം. പിന്നെ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ഇവിടെ സ്ട്രീറ്റ് ലൈനില്ല, ലൈറ്റില്ല. ഉടൻ തന്നെ ഞാൻ 10 ലക്ഷം രൂപ അനുവദിച്ചു സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ വേണ്ടി. വൈദ്യുതി വർക്കുന്ന ഒരു 10 ലക്ഷം രൂപ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് കൊടുത്തു. അപ്പം ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് കൈനിക്കരാ ഫാമിലി പലരും ഉണ്ട്, അവരൊക്കെ പറഞ്ഞത് ജോബ് മൈക്കിൾ തന്ന സ്ട്രീറ്റ് മെയിൻ ലൈറ്റാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ വെട്ടത്തിന് കാരണം. അവിടെ തീർച്ചയായും വോട്ട് ചെയ്യുമെന്ന് കാണാം, എനിക്ക് വലിയ സന്തോഷം തോന്നി. അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു AC റോഡിൽ. ഏറ്റവും നിങ്ങൾ ഇതൊക്കെ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ രണ്ട് സൈഡിലുള്ള ആളുകളുടെ ദുരന്തം, അവരെ ഒരു കല്ലേന്ന് ഒരു കല്ലിനോട് ചവിട്ടി 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 പോകണമായിരുന്നു. അവരോട് വോട്ട് ചോദിക്കാൻ പോയി. ഞാൻ അവരെന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു അസുഖം വന്നാൽ ഞങ്ങൾ കസേരയിലിരുത്തി 4 കാലം പിടിച്ച് പോയിക്കൊണ്ട് പോകണം, ഒരാൾ മരിച്ചാൽ കട്ടിലേക്ക് വന്നുകൊണ്ട് പോകണം, ഞാൻ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. അവിടെ ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് വൈദ്യുതി ഇല്ല. ഞാനവർ പറഞ്ഞു, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ റോഡും വൈദ്യുതിയും വെള്ളം എത്തിക്കുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് ഈ നിങ്ങൾ മീഡിയക്കാരാവുള്ളൂ, നിങ്ങളോടൊപ്പം ഇൻ്റർവ്യൂ എടുത്ത് നോക്കൂ. ഇന്ന് ആ രണ്ട് സൈഡിലും വീടുകൾ കാറ് കിടപ്പുണ്ട്, അതായത് പോകുമ്പോൾ കാണാം, അപ്പുറത്തെ സൈഡിലുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട്. അതുപോലെ വൈദ്യുതി, വെള്ളം, ഇപ്പം അവർക്ക് അവിടെ വെള്ളം കിട്ടുന്നില്ല. ഇന്നലെ ഒരു പരാതി ഉണ്ട്, ഞാൻ ഇന്ന് തന്നെ വാട്ടർ അതോറിറ്റിക്കാരെ വിളിച്ച് പറഞ്ഞ് അവിടെ വെള്ളം എത്തിച്ചു. അപ്പം അതുപോലെ ആളുകളുടെ അടിസ്ഥാനപരമായിട്ട് അഭാവങ്ങൾ, നമ്മൾ എന്ത് വികസനം വരുമ്പോഴും ഉണ്ടാക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ മനസ്സ്, അവരുടെ ജീവിതമാണ് നമ്മുടെ മനസ്സിൽ വരാൻ. അപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്തിനായിരുന്നപ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക് എല്ലാ കാര്യം ചെയ്തു കൊടുത്തു. ഇപ്പോഴും വോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് എല്ലാ വോട്ടും എനിക്ക്. ഓക്കെ, ആളുകൾക്ക് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതെ, ഞാൻ ആളുകളെ ഏത് സമയത്ത് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും
അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. അവർക്ക് വേണ്ടി നല്ല രീതിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ സമയത്ത് നമ്മുടെ ചങ്ങനാശ്ശേരി മേഴ്സി ഹോമിൽ ഞാൻ വോട്ട് ചോദിച്ചു തന്നപ്പം ഇതുപോലൊരു ഹോളിൽ അവരെല്ലാം കൊണ്ടിരുത്തി. അപ്പം അതിലൊരു പ്രായമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ സാറിന് ബാത്റൂമിൽ പോകാൻ ഒരു ബക്കറ്റ് വെള്ളം മതി, ഞങ്ങൾക്ക് രണ്ട് ബക്കറ്റ് വേണം, ഞങ്ങൾക്ക് വെള്ളമില്ല, സാറ് ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് വെള്ളം തരാമോ? ഞാൻ പറഞ്ഞ വെള്ളം തരാം, ഞാൻ ജയിച്ചു വന്നാൽ വെള്ളം തരും. ഞാൻ ജയിച്ചു വന്നപ്പോൾ എന്താ ചെയ്തത്, 100,000 ലിറ്ററിൻ്റെ മഴവെള്ള സംഭരണി അവർക്കുണ്ടാക്കി കൊടുത്തു. 15 വർഷം മുമ്പാന്ന് ഓർത്തണം, ഉണ്ടാക്കി കൊടുത്തു. അവരുടെ വെള്ളത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ആശാഭവൻ അവിടെയും വെള്ളമില്ല, അവർക്കും ഉണ്ടാക്കി കൊടുത്തു. ഇത്തിത്താനം ഞാൻ പഠിച്ച എളങ്കാവ് ദേവസ്വം ഹൈസ്കൂൾ അവർക്കും കൊടുത്തു 100,000 ലിറ്ററിൻ്റെ മഴവെള്ള സംഭരണി. അതുപോലെ തന്നെ ആശ്രമം, കുറിച്ച് ആശ്രമ സ്കൂള് അവിടെയും ഉണ്ടാക്കി കൊടുത്തു. അപ്പം ആളുകൾക്ക് വേണ്ടി നമുക്ക് കിട്ടുന്ന സ്ഥാനങ്ങൾ ആളുകളെ, ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒരു കരുതൽ എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കുന്നു, അന്ന് പത്രത്തിൽ വടക്കേക്കര ഗവൺമെൻറ് സ്കൂൾ പത്രത്തിൽ വാർത്ത വന്നു, അവിടെ അന്ന് ചോർന്നൊലിക്കുന്ന കെട്ടിടം, അവിടെ പിള്ളേർക്ക് ഇരുന്ന് പഠിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എൻ്റെ കാറിൽ ഞാൻ ഓടിച്ച് അവിടെ ചെന്ന് അവിടുത്തെ ടീച്ചർമാരെ വിളിച്ചു കൂട്ടി ഇതെല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ജനപ്രതിനിധിയായി ഇനി ഇപ്പം എവിടെയെങ്കിലും വരുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ ഈ ശോചനീയാവസ്ഥ പരിഹാരം കാണുമെന്ന് പറഞ്ഞു. ഞാൻ ജനപ്രതിനിധിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പം 55 ലക്ഷം രൂപ മുടക്കി ആ സ്കൂളിൽ എല്ലാ കെട്ടിടങ്ങളും റിപ്പയർ ചെയ്തു. എല്ലാ കെട്ടിടത്തിനും ഫാനിട്ടു, അതിൻ്റെ മുകളിൽ നല്ല ഇതിനാ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി നല്ല എന്നാ പറയുന്നത് ഷീൽ റൂഫ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം 55 ലക്ഷം രൂപയാണ് ഞാൻ ചിലവാക്കിയത്. പായിപ്പാട് ഗവൺമെൻറ് സ്കൂളിൽ, കെട്ടിടമില്ല ഹയർ സെക്കൻഡറി സ്കൂളിൽ, ഞാൻ 40 ലക്ഷം രൂപ മുടക്കി അവിടെ 2 നില കെട്ടിടം വാങ്ങുന്നു. അവിടുത്തെ പിള്ളേർക്ക് കഞ്ഞിപ്പരയില്ല, 15 ലക്ഷം രൂപ മുടക്കി കഞ്ഞിപ്പര ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ വട്ടക്കുന്ന് കോളനിയിൽ വെള്ളമില്ല, വാഴപ്പള്ളി പഞ്ചായത്തിൽ. ഈ പ്രാവശ്യം ഞാനവിടെ ഇലക്ഷൻ ചെന്നപ്പം ആവാലവൃത്തം ജനങ്ങൾ വന്നു, ഞങ്ങളുടെ എല്ലാ വോട്ടും സാറാണ്. എന്നുവെച്ചാൽ അവിടെ കുടിവെള്ളം ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. പുതുച്ചിറയിൽ പുതിയ കുളമുണ്ടാക്കി, അവിടുന്ന് പുതിയ പൈപ്പ് ലൈൻ ഇറക്റ്റ് ചെയ്ത് വട്ടക്കുന്ന് വാട്ടർ ടാങ്ക് ഉണ്ടാക്കി. ആ വാട്ടർ ടാങ്കിൽ കൂടി ആ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങൾക്കും, അവിടെ 400-ഓളം കുടുംബങ്ങൾക്ക്. അതോടൊപ്പം തന്നെ തുരുത്തിയിൽ മിഷൻ പള്ളി പ്രദേശത്തെ 100,000 വീട് കോളനി, അവിടെ വെള്ളം കിട്ടാനേ ഇല്ല, ഇപ്പം അവിടെ വെള്ളം കൊണ്ട് ആറാട്ട. ഓക്കെ, ഇതുപോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ ജോബ് മൈക്കിളിനെ ഹൃദയത്തിലേക്ക് ഏറ്റിയതും ദാ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നതും. ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഇനി എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കാരണം ചങ്ങനാശ്ശേരിക്കാരെല്ലാവരും ഇങ്ങനെ ഈ ഒരു ചോദ്യം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്, യഥാർത്ഥത്തിൽ 40 വർഷത്തിന് ശേഷം ഒരു ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ, ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഇത് ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ നല്ല ജനാധിപത്യ ബോധമുള്ളവരാണ്, നല്ല ഈശ്വര വിശ്വാസികളാണ്, കാര്യങ്ങളെ നന്നായിട്ട് പഠിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ്. 1980 ബഹുമാനായ സി എം തോമസ് സാറ് എന്നെപ്പോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരിച്ചത്. അന്ന് UDFന്റെ സ്ഥാനാർത്ഥി KJ ചക്കയായിരുന്നു, അദ്ദേഹം ഇവിടുത്തെ അന്നത്തെ MLA ആയിരുന്നു. അദ്ദേഹത്തെ 2300 വോട്ടുകൾക്കാണ് ബഹുമാനായ സി എം തോമസ് സാറ് അന്ന് പരാജയപ്പെടുത്തിയത്. ആ 1980 ശേഷം ബഹുമാനായ സി എം സാറ് 1.5 വർഷം മുമ്പ് മരിച്ചു. ഇപ്പോൾ ഒരു പുതിയ ഇലക്ഷൻ വന്നു. ജനങ്ങൾ ഇവിടെ നോക്കിക്കാണുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ബഹുമാനായ KM മാണി സാറിന് ഒരു പൈതൃകമുള്ള സ്ഥലമാണ് ചങ്ങനാശ്ശേരി. അദ്ദേഹത്തിന് അദ്ദേഹമാണ് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥ്. അദ്ദേഹം എന്നെ ഒത്തിരിയേറെ കൈപിടിച്ചു ഉയർത്തിയിട്ടുണ്ട്, എന്നെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആക്കിയിട്ടുണ്ട്, KIC പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്, യൂത്ത് ഫണ്ടിൻ്റെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. സർക്കാരിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ലീഗൽ സർവീസ് അതോറിറ്റി രൂപീകരിച്ചപ്പോൾ ആ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സ്റ്റേറ്റ് മെമ്പറായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് ലീഗൽ സർവീസ് അതോറിറ്റി ഭയങ്കരമായി വളർന്നു,
കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്ന സുപ്രീം കോടതി പോലും ആ ആ ആ ഒരു ബ്രാഞ്ചിനെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മെമ്പറായിട്ട് കേരള ഹൈക്കോടതി ചെല്ലും. അത് വലിയ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ജഡ്ജിയാണ് അതിൻ്റെ ചെയർമാൻ. അവിടെ ഞങ്ങൾ 10-14 പേരേ ഉള്ളൂ. അവിടെ അന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റുമാരുടെ കൂടെ ഹൈക്കോടതിയിലെ സീനിയറായിട്ടുള്ള ജഡ്ജസിൻ്റെ കൂടെ ഒരു കമ്മിറ്റിക്കകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പയ്യനാണ്. ഞാൻ പ്രായം കുറഞ്ഞൊരു പയ്യനാണ്, പ്രായം കുറഞ്ഞൊരു അഭിഭാഷകനാണ്. പക്ഷെ കെ എം മാണി സാറിന് പകരം അദ്ദേഹം എന്നെയാണ്, അത് നിയമവകുപ്പ് മന്ത്രിയുടെക്ക് പകരമുള്ള ഒരാളായിട്ടാണ് എന്നെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഷൊണ്ണൂറിൽ മെറ്റൽ ഇൻഡസ്ട്രീസിൻ്റെ ബോർഡ് മെമ്പറായിരുന്നു ഞാൻ. ഓർക്കുന്നുണ്ട് തോമസ് ജേക്കബ് എന്ന് പറഞ്ഞ ഡി ജി പി യെ അവസാനം വെച്ച മെറ്റൽ ഇൻഡസ്ട്രീസ്, അതിൻ്റെ ബോർഡ് മെമ്പറായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുപോലൊപ്പം തന്നെ കോപ്പറേറ്റീവ് ബാങ്കിലെ ബോർഡ് മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ എനിക്ക് കിട്ടുന്ന അറിവുകൾ, ആ എക്സ്പ്ലോസറുകൾ ഞാൻ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരിയേറെ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഗൾഫ്, ഇങ്ങനെ എല്ലാ വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടെ സന്ദർശിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള വിചാരം, ഇവിടുന്ന് എന്ത് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഓക്കെ, ഞാൻ വളരെ അഭിമാനത്തോടെ പറയട്ടെ, ചെത്തിപ്പുഴ ആശുപത്രിയിലെ പുറകുവശത്ത് താമസിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ അവരുടെ വെള്ളം, കുടിവെള്ളം പൊലൂട്ടഡ് ആകുന്നു, ആശുപത്രിയിലെ മാലിന്യം ആ ഊറിയിറങ്ങി അവരുടെ വീടുകൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു 100 ആളുകൾ, ആ സ്ത്രീകളും പുരുഷന്മാരോട് വന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിയമിക്കാൻ നിവൃത്തിയില്ല, ഞങ്ങൾ നിത്യരോഗികളാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിൽ ഇടപെട്ടു. ഇടപെട്ടുകൊണ്ട് നമ്മുടെ അഭിമന്യ പെരുന്തോട്ടം പിതാവ് ഡയറക്ടറായിരുന്ന മംഗളത്തച്ഛനെ വിളിച്ച് നേരിട്ട് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാൻ ജർമ്മനിയിലെ കൊളോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മാലിന്യ പ്ലാന്റ് സന്ദർശിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പാംലെറ്റും അറിവും അതിൻ്റെ സീഡിയും എല്ലാം ഞാൻ അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവിടെ നല്ല ഒരു പ്ലാന്റ്, ഇന്ന് അവിടെ നിങ്ങൾ പോയി നേരിട്ട് പോയി അന്വേഷിച്ചു, ഇന്ന് ആ മോർച്ചയുടെ അപ്പുറം കാണുന്ന പ്ലാന്റ് ഞാനോട് കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പണിത് ഇന്ന് വളരെ ആളുകൾക്കാർക്കും പരാതിയില്ല, അവിടുത്തെ എല്ലാം അത് നന്നായിട്ട് പോകുന്നു. അപ്പം നമുക്ക് മാക്സിമം ജനങ്ങൾക്ക് അറിവ് കൊടുക്കുക, ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് നമ്മളൊരു വലിയ ഏറ്റവും വലിയ മോട്ടീവ്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ പേടിച്ചൊരു സ്ഥലമാണ് ജിസ് ആ നഗറിൽ നിന്ന് എനിക്ക് വോട്ട് കുറയുമോ, കുറഞ്ഞില്ല, വോട്ട് കൂടുതൽ കിട്ടി. കാര്യന ഞാൻ അവർക്ക് വേണ്ടി നിലപാടുകൾ എടുത്തു. അപ്പം അങ്ങനെ നമ്മൾക്ക് എല്ലാ സന്ദർഭത്തിലും ജനങ്ങളോടൊപ്പം ഇത് പ്രവർത്തിക്കാൻ സാധിച്ചു. അതോടൊപ്പം ഞാൻ തന്നെ ഞാനൊരു കടുത്ത ഈശ്വര വിശ്വാസിയാണ്, ഞാൻ മാതാവിന് വലിയൊരു ഫാൻ. അപ്പം ഞാൻ എല്ലാ ദിവസവും പാറയപ്പള്ളി പോയി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ കുടുംബം നന്നായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. തുരുത്തി സ്വദേശിയാണ്, പക്ഷേ ഇപ്പൊ താമസിക്കുന്നത് പാറേപ്പള്ളിയിലാണ്. 10 വർഷത്തോളമായിട്ട് പാറേപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ. വലിയൊരു കടുത്ത മരിയ ഭക്തനാണ് അഡ്വക്കേറ്റ് ജോ മൈക്കൽ. വേളാങ്കണ്ണി പോകാറുണ്ട്. അപ്പൊ അവിടുത്തെ വേളാങ്കണ്ണി മാതാവിന്റെ പെരുന്നാളിന് ഈ കഴിഞ്ഞ കോവിഡ് ഒഴിച്ചുവാക്കിയതിനു മുമ്പുള്ള കുറേയേറെ വർഷങ്ങൾ ജോസ് കെ മാണി ഞാനും ഒരുമിച്ച് വേളാങ്കണ്ണിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അവിടെ പെരുന്നാൾ കൂടുമായിരുന്നു, പ്രദർശനത്തിൽ നടന്ന് പങ്കെടുക്കുമായിരുന്നു, ഇതൊക്കെ ചെയ്യുമായിരുന്നു. കുടുംബത്തിന്റെ പിന്തുണ വളരെ ശക്തമായിട്ടുണ്ട് അല്ലേ? ഉണ്ടുണ്ട്. ഭാര്യ നന്നായിട്ട് എന്നോട് ഞാൻ പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് ഇങ്ങനെ കൈവിരലും മടക്കിക്കൊണ്ട് പറഞ്ഞു, പട്ടിണി ഉണ്ടാകും, പരിവട്ടം ഉണ്ടാകും, പറയുന്ന സമയത്ത് വീട്ടിൽ വരത്തില്ല, പോലീസ് ചിലപ്പോ അറസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊന്നും ഒരു പെൺകുട്ടി ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഇത് എന്റെ പരോട് ചേച്ചി അറിയാം. ഇങ്ങനെ ഞാൻ ഇങ്ങനെ മടക്കി 7 കാര്യങ്ങൾ മടക്കി, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഈ കാര്യങ്ങളൊക്കെ സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കാവും. അപ്പം ഇത് കല്യാണത്തിന് ശേഷം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, ഇത്ര വലിയ വില്ലാളി വീരനാണെങ്കിൽ ഞാനിതൊന്ന് കീഴടക്കിയിട്ടേ ഉള്ളതെന്നാണ് വിചാരിച്ചത്. അപ്പം ശരിയാണ്, ഞാൻ വക്കീലായിട്ട് ജോലി ചെയ്യുമ്പം എൻ്റെ കയ്യിൽ
ഇതുപോലെ ഒരു ചെറിയ ഡയറി ഉണ്ട്, പ്രോഗ്രാം എഴുതുന്ന ഡയറിയാണ്. എനിക്ക് ഓരോ ദിവസം കിട്ടുന്ന ഫീസ് ചില ദിവസം 50 രൂപ, ചില ദിവസം 100 രൂപ, 200 രൂപ, ഇങ്ങനെ ആ ഡേറ്റിൻ്റെ അവിടെ ഇങ്ങനെ എഴുതി വെക്കും. അല്ല 30 ദിവസം കഴിയുമ്പോൾ ഞാനും വൈഫോട് ഇരിക്കുമ്പം ഈ ഡയറി പുള്ളിക്കാരി കൊടുക്കും, എന്നിട്ട് പറയും ഇത് കൂട്ടി നോക്കാൻ പറയും. കൂട്ടി നോക്കുമ്പം ചിലപ്പം 8000 രൂപ, 7500 രൂപ. അപ്പം ഞാൻ പറയും ഇതാണ് നമ്മുടെ വരുമാനം, ഈ വരുമാനത്തിനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. പക്ഷെ അതിനുശേഷം എനിക്ക് വക്കീൽ പണി നല്ല അഭിവൃദ്ധി ഉണ്ടായി, നല്ല പോലെ ഫീസ് കിട്ടാൻ തുടങ്ങി, നല്ല ഫീസ് കിട്ടി. അത് നല്ല കുറേ ഫെയിംസിൻ്റെ ഒക്കെ കേസ് എനിക്കുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയി. എന്തായാലും വളരെ മനോഹരമായിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്, വലിയ ഉത്തരവാദിത്തങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാർ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ വൈഫിനെ പറ്റി പറഞ്ഞു, അപ്പം ഇത്രയും കോൺഫിഡൻസോടെ സാറിൻ്റെ കൂടെ ജീവിതത്തിൽ ഒരുമിച്ച് വന്ന ചേച്ചിയുടെ പേരെന്താണ്? ജിജി എന്നാണ് പേര്. ഓക്കെ. പുള്ളിക്കാരത്തി വളരെ നല്ല പോലെ പൊളിറ്റിക്സിൽ എന്നോട് എനിക്കെല്ലാം സപ്പോർട്ടും തരുമായിരുന്നു, എന്നെ എന്നെങ്കിലും പാളിച്ചുകൊണ്ട് അത് പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് വളരെ നല്ല സപ്പോർട്ടാണ്. ഓക്കെ. മക്കൾ? മക്കൾ എനിക്ക് 3 പേരാണ്. മൂത്ത ആള് മൈക്കിൾ ജോബ്, അവനെ ക്രിസ്ത്യോതി, പിന്നെ മാന്നാനി കെയ് ഒക്കെ പഠിച്ചിട്ട് ഇപ്പം ലണ്ടനിൽ എന്നെ പോലെ തന്നെ ലോ. ഓക്കെ. അച്ഛൻ്റെ പിൻഗാമിയായി. അവനെ ലോ കഴിയുന്നു, ഈ വർഷം ഫൈനൽ ഇയറാണ്. അവിടെ ചെറിയ ജോലിയുണ്ട്, അതൊക്കെ ചെയ്ത് പുള്ളിക്കാരനെ പോകുന്നു. രണ്ടാമത്തെ ആള് മോഹനാണ്, അവനും ക്രിസ്ത്യോതി സ്കൂളിൽ പഠിച്ചു, അവിടുന്ന് മാന്നാനി കെ സ്കൂളിൽ പഠിച്ചു, അവിടുന്ന് ഇപ്പം എറണാകുളം രാജഗിരി കോളേജിൽ ബികോം 1ാം വർഷം വിദ്യാർത്ഥിയാണ്. ബികോം 1ാം വർഷം കഴിയുന്നു. മൂന്നാമത്തെ മോളാണ്. രസമുണ്ട്, ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പം എൻ്റെ മോള് അന്ന് എൻ്റെ വൈഫ് 8 മാസം ഗർഭിണിയാണ്. അപ്പം ഈ മോളെയും വയറ്റിൽ ഇട്ടുകൊണ്ടാണ് വോട്ട് ചോദിച്ച് പുള്ളിക്കാരി വീടുകളിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയും യോ ഇങ്ങനെ വരരുത്, ഇറങ്ങരുത് എന്നൊന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരത്തി അതൊന്നും വെക്കാതെ മോളെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ വർക്ക് ചെയ്തതാണ്. അച്ഛൻ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ മകളും ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അവളെ പറഞ്ഞു ഇപ്പം 10ാം ക്ലാസ്സിലേക്ക്, ICSEയിലാണ് പഠിക്കുന്നത് കൃഷിയോതിയിൽ, അവളിപ്പം 10ാം ക്ലാസ്സിലേക്ക് ആയി. എൻ്റെ ഇലക്ഷന് വേണ്ടി മോളും വർക്ക് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നെ ഞാൻ ജയിച്ചു വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പേരാണ് എനിക്കുള്ളത്. ഓക്കെ. അപ്പോൾ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയുമായിട്ടാണ് ഇതാ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ പുതിയ MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിള് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇനി അങ്ങോട്ട് ഏറ്റെടുക്കാൻ പോകുന്നത് അല്ലേ? ആ ഒരു യാത്ര എങ്ങനെ ആയിരിക്കും? ഇപ്പം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് ഏറ്റെടുക്കുന്നത്. ഇപ്പം ഒത്തിരിയേറെ എൻ്റെ ഒരു ചിന്ത പുതിയ ചങ്ങനാശ്ശേരി. ഓക്കെ. എന്താണ് ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം? ചങ്ങനാശ്ശേരി പുതിയ ഫ്ലൈഓവർ വരണം, ചങ്ങനാശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് വരണം. ബസ് സ്റ്റാൻഡ് ഇത് ശരിക്കും പറഞ്ഞാല് കുറേ പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ MLAയോട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ഒന്നും ചോദിച്ചേക്കണേ. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രകടന പത്രികയിൽ എല്ലാവരും ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ചങ്ങനാശ്ശേരി ഇപ്പം നിൽക്കുന്ന പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നശിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് വളരെ വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നലെ നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും ഇവിടെ കുടിവെള്ളത്തിന് പൈപ്പ് ലൈൻ പൊട്ടി. ഞാൻ അടിയന്തരമായി അവരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, കക്ഷിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു, അവരെ ആളെ തന്നെ അവർ ഇടപെട്ടു, ഉടനെ അത് റിപ്പയർ ചെയ്തു. വൈകിട്ട് 6 മണിക്ക് തന്നെ അവർ വെള്ളം എത്തിച്ചു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ച് തിരക്കി ആൾക്കാരോട് വെള്ളം എത്തുന്നുണ്ട്. അപ്പം നമുക്ക് അടിയന്തര നമ്മൾ ഒരു ജനപ്രതിനിധിയായ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അടിയന്തരമായി ഇടപെടാൻ വേണ്ടി. ആ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ വാട്ടർ അതോറിറ്റി പോയി വെള്ളമില്ല വെള്ളമില്ല എന്ന് ചോദിക്കാൻ പറ്റും? ഇല്ല. അതിനുവേണ്ടിയാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അവരോട് ആവശ്യപ്പെടുമ്പോൾ അവരതിനെ റെസ്പോണ്ട് ചെയ്യണം. അപ്പം ഞാൻ ഇന്നലെ തന്നെ അത് റെസ്പോണ്ട് ചെയ്തു, അടിയന്തരമായി അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു, അത് പത്രമാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തു, അത് നന്നായി. അപ്പം നമ്മൾക്ക് ഇനിയും വേണ്ടത് അതുപോലൊപ്പം തന്നെ കുടിവെള്ളം ഒരു മുഖ്യ പ്രശ്നമാണ്. വെള്ളം കുടിക്കുക. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പം നിങ്ങളോട് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചു. കുടിവെള്ളം ഇല്ലാതെ നമുക്ക് വെള്ളം ഇല്ലാതെ ആർക്കും
ഈ ജീവന്റെ തന്നെ ഉത്ഭവം ജലത്തിൽ നിന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ കുടിവെള്ളം നമുക്ക് പ്രധാനപ്പെട്ട, അതുകൊണ്ടാണ് ഞാൻ എന്നേക്ക് കിട്ടിയ അവസരങ്ങളിലൊക്കെ കുടിവെള്ളം ആളുകളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തി. വിദ്യാർത്ഥികൾക്ക് വാട്ടർ കൂളർ ആൻഡ് പ്യൂരിഫയർ എല്ലാം ഇവിടെ ചങ്ങനാശ്ശേരി മാത്രമല്ല, ഈ കുട്ടനാട്ടിലുള്ള സ്കൂളുകൾക്കും ചമ്പക്കുളത്തുള്ള സ്കൂളുകൾക്കും ഒക്കെ ഈ വാട്ടർ കൂളർ ആൻഡ് പ്യൂരിഫയർ ഇങ്ങനെ എടുത്തുവായാലും ഒക്കെ സ്കൂളുകൾക്ക് വെച്ചു കൊടുത്തു. നല്ല കുടിവെള്ളം, ശുദ്ധമായ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ കെ സി പാലം, കെ സി പാലം പൊളിക്കണം എന്ന് പറയുന്നത് അതിന് അത് പൊളിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ സമരം നടത്തിയാണ്. അത് പൊളിക്കും, പൊളിക്കണം, പൊളിച്ചിട്ട് പുതിയ ആർച്ച് പാലം ഉണ്ടാകണം. അത് അതുവഴി നമുക്ക് ടൂറിസത്തിൻ്റെ ഒരു പുതിയ, ഇപ്പം നമുക്കറിയാമല്ലോ ലോകം മൊത്തം ഒരു വിപണിയായി കഴിഞ്ഞു. അപ്പം മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിന് കാലം മാറുന്നതനുസരിച്ചുള്ള പുതിയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പം ഈ ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റിന് നൂറിലേറെ വർഷം പഴക്കമുണ്ട്. അപ്പോൾ അത് ഒരു ഫ്രീ സോൺ മാർക്കറ്റാക്കി മാറ്റണം. ആ ഫ്രീ സോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന കൊണ്ട് വിൽക്കാൻ വരുന്ന വസ്തുക്കൾക്ക് നമ്മൾ ടാക്സ് എക്സംഷൻ കൊടുത്തുകൊണ്ട് ആളുകൾക്ക് പ്രയോജനപ്പെടേണ്ട രീതി ഉണ്ടാകും. അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബ് നമ്മൾ ബോട്ട് കെട്ടിയ മാറ്റണം. അതുപോലെ തന്നെ എ സി പാലത്തിനവിടെ അവിടെ ഈ ഉമ്പിളി തോടൊക്കെ ചെന്ന് ചേരുന്ന ഭാഗത്തൊക്കെ വെറും പൈപ്പ്, ഇങ്ങനെ ചെറിയ പൈപ്പ് ഇട്ടാണ് വെള്ളം അപ്പുറത്തോട്ട് കടത്തുന്നത്. അത് പൊളിച്ച് മാറ്റി അവിടെ പുതിയ പാലം തന്നെ ഉണ്ടാകും. എൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പാടില്ല, അഴുക്കെല്ലാം ക്ലീൻ ചെയ്ത് പോകണം, അതൊക്കെയുള്ള സംവിധാനം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടൊന്നുണ്ട് മാലിന്യ സംസ്കരണം. മാലിന്യ സംസ്കരണം ആധുനികവൽക്കരിക്കണം. അത് ഇപ്പം ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടെ നല്ല വണ്ടികൾ കാണാം, 1000 കൊട്ട വേസ്റ്റ് ഇടുമ്പോൾ അത് കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് 10 കൊട്ട അല്ലെങ്കിൽ 20 കൊട്ടയാക്കിയാൽ കംപ്രസറിലതങ്ങ്. അപ്പോൾ അത്രയും ഒരു വണ്ടികൾ, ഒന്നോ രണ്ടോ മൂന്നോ വണ്ടി ഉണ്ടാകണം. അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് മാലിന്യം കളക്ട് ചെയ്യണം, കളക്ട് ചെയ്താൽ നല്ല സംവിധാനം ഉണ്ടാകണം. അപ്പോൾ എനിക്ക് ഇന്ത്യക്കകത്ത് പല മുനിസിപ്പാലിറ്റിയിലും സംവിധാനങ്ങളുണ്ട്. അപ്പം ചെറിയ വണ്ടികൾ വീടുകളിൽ, ഇപ്പം 3 ദിവസം എല്ലാ വീടുകളിലും എത്തണം. ആ കരിമാലിന്യം, നമ്മളെ അടുക്കള മാലിന്യം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, അതുപോലുള്ള സാധനം തിരിച്ച് ശേഖരിച്ച് അത് സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഈസിയാണ്, പക്ഷെ അത് ചെയ്യാനുള്ള ഒരു ആർജവത്വം നമ്മൾ കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ പറയും ഇവിടെ ചപ്പിടരുത് അല്ലെങ്കിൽ കുപ്പി ഇടരുത്, പക്ഷെ ഇടാനുള്ള സ്ഥലം കൂടെ കാണിച്ചു കൊടുക്കണം. ഒരു ഒരു ഇടാനുള്ള സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? അതിനെ വഴിക്ക് ഇടലെന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടായി ഇന്നടുത്ത് വന്ന് ഇടാം എന്ന് പറഞ്ഞാൽ ഇടാൻ അവിടെ കൊണ്ടിട്ടോളും. പക്ഷെ അത് ജനങ്ങളെ ബോധവൽക്കരിച്ച് അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് അത് ചെയ്യിക്കണം. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം, ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും തിരക്കുള്ള ഏരിയ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി മാർക്കറ്റാണ്. അപ്പം കച്ചവടത്തിനായിട്ട് ഒരുപാട് ആൾക്കാർ, ഇപ്പം ആളുകൾ പലചരക്ക് ഒക്കെ ആണെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ഹോൾസെയിൽ വ്യാപാരമൊക്കെ നടക്കുന്ന ഏരിയ ആണ് നമ്മുടെ ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ നല്ല തിരക്കാണ് എപ്പോഴും, നല്ല രീതിയിൽ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ വരുന്നൊരു സമയമാണ്. ഇവിടെ വരുന്ന ലോഡും വണ്ടികൾ, അത് ശരിക്കും യഥാവിധത്തിൽ അവർക്ക് തിരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ ഏരിയയോ ഒന്നുമില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിനെന്ത് ഒരു പ്രതിവിധി നമുക്ക് അവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആ മാർക്കറ്റിലേക്ക് വണ്ടികൾ വരുന്ന വണ്ടികൾ ഫ്രീ ആക്സസ് ഉണ്ടാക്കും. ഇപ്പം വരുന്നത് എല്ലാം ഇങ്ങനെ കവലേക്കളെ വന്ന് ചങ്ങനാശ്ശേരി ടൗണിലൂടെ വന്ന് അങ്ങനെയല്ല, ആ മാർക്കറ്റിലേക്ക് എത്താൻ വേറെ വഴികളുണ്ട്. ആ വഴികളുടെ വൈഡനിങ് നമ്മളൊന്ന് പഠിക്കണം. എന്നിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന വണ്ടികൾ, ലോഡും വണ്ടികൾ വരേണ്ടത് ഇതിനെയാണ്, ലോഡ് ഇറക്കിയിട്ട് പോകേണ്ട വണ്ടികൾ ഇതിനെയാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് അവരങ്ങ് പൊക്കോളും, വണ്ടി അങ്ങ് ഓടിപ്പോവും. ഇതങ്ങനൊന്നും ഒരു പഠനം, ഒരു സ്റ്റഡി ഒന്നും നമ്മൾ ഇവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നല്ല എക്സ്പെർട്ടിനെ കൊണ്ടുവന്നൊരു സ്റ്റഡി നടത്തിക്കണം. അതുപോലെ തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ചങ്ങനാശ്ശേരിയിലെ നമ്മുടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാവർക്കും വീട് വേണം. എല്ലാവർക്കും സ്വന്തമായിട്ട് സ്ഥലമുള്ള എല്ലാവർക്കും വീട് എന്നുള്ളത് എൻ്റെ വലിയൊരു കൺസെപ്റ്റാണ്. ഞാൻ എം എൽ എ ആയി ജയിച്ച അന്ന് തന്നെ ഒരു ചങ്ങനാശ്ശേരിയിലെ നല്ല പ്രഗത്ഭരായ 5-6 ആൾക്കാരുമായി സംസാരിച്ച് അവർക്ക് അവരെ കൊണ്ട് ഇപ്പം തന്നെ അതിനുള്ള ഒരു 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 സ്കീം ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈ രാജ്യത്ത് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ അവർക്കുള്ള അവകാശമാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുവാൻ നമ്മുടെ ഭരണ അധികാരികൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം
ഉടൻ തന്നെ അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനം എല്ലാ പഞ്ചായത്തിനും വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ ഉള്ളൊരു പദ്ധതി രൂപീകരിക്കും അതെൻ്റെ വലിയൊരു അതുപോലെ ആരോഗ്യ രംഗത്ത് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി ജനറൽ ആശുപത്രിയാണ് അത് ആധുനികവൽക്കരിക്കും എല്ലാ സംവിധാനവും നമ്മൾ ഏർപ്പെടുത്തും അതിനെല്ലാ ബിൽഡിങ്ങുകളും നമ്മൾ ബന്ധിപ്പിക്കും അവിടെ മോർച്ചറി ഉണ്ടാകും അവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുപോലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കത്തി ലാബ് ഹാർട്ടിൻ്റെ ഈ ഇപ്പം നമുക്ക് ഇതുകൊണ്ട് ഉടനെ മെഡിക്കൽ കോളേജിൽ പോകണം അതൊക്കെ നമുക്ക് ചങ്ങനാശ്ശേരിക്ക് തന്നെ ഉണ്ടാകണം സ്കാനിങ്ങും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ പ്രൈവറ്റ് ലാബുകളെയൊക്കെയാണ് ആശ്രയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഒരു സജ്ജീകരണം നമ്മൾ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു അതിനുവേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഉണ്ടാവും ചങ്ങനാശ്ശേരിയുടെ വികസനത്തെ പറ്റി കുറേ കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരിയുടെ MLA നമ്മളോട് സംസാരിക്കുകയുണ്ടായി അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും ഓരോ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരെ നമ്മുടെ ജനപ്രതിനിധികളെ പലപ്പോഴും വീട്ടിൽ പോയി കാണാറാണ് പതിവ് ഇത് പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ജനപ്രതിനിധികൾ അവരുടെ ആവശ്യങ്ങളൊക്കെ യഥാവിധം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് പതിവ് എന്നാൽ ഇതിൽ നിന്നൊക്കെ ഇവർക്കും അതായത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്കും ഒരു ഗുണപ്പെടുന്ന രീതിയിൽ നമുക്കൊരു ഓഫീസ് സംവിധാനം ഉണ്ടെങ്കിൽ MLA ഓഫീസ് അങ്ങനെ നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പ്രയോജനകരമാവും സാറ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മൾ ന്യൂസിൽ കണ്ടതായിരുന്നു ഇതേപോലെ MLA ഓഫീസ് എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട് അതെന്തായാലും പ്രാവർത്തികമാക്കുമെന്ന് ആ ഒരു വിശേഷങ്ങൾ എന്താണ് തീർച്ചയായും ജനങ്ങൾ നിരന്തരമായി MLA ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങളുണ്ട് അപ്പം ചങ്ങനാശ്ശേരിയിൽ MLA ഓഫീസ് തുറന്നുകൊണ്ട് MLA ഹെൽപ്പ് ഡെസ്ക് MLA ഹെൽപ്പ് ഡെസ്ക് അപ്പം ആർക്കും അവിടെ വരാം അവിടെ വന്ന് കാര്യങ്ങൾ പറയാം അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകും അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് അത് വീടായിട്ടല്ല ഓഫീസായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യും എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട MLA ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്റൽ കൗൺസിൽ അംഗം കൂടിയാണ് ഞാൻ 2007 മുതൽ ഇങ്ങോട്ട് പാസ്റ്റൽ കൗൺസിൽ മെമ്പറാണ് കുറേ 10-15 3-4 ടീമായിട്ട് മെമ്പറാണ് അപ്പം എനിക്ക് വളരെ വലിയ താല്പര്യമാണ് ചില ആ സമിതി ചെന്നിരുന്നുള്ള ചർച്ചകളിൽ പങ്കെടുക്കാനും ആ സമിതി നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മളെ യൂസ് അവതരിപ്പിക്കാനും കിട്ടുന്ന അവസരങ്ങളാണ് അപ്പോൾ അത് ഒരു നമുക്കൊരു നല്ല ഒരു പിതാക്കന്മാരോടൊപ്പം നമ്മുടെ അച്ഛന്മാരോടൊപ്പം സിസ്റ്റേഴ്സിനോടൊപ്പം ആത്മീയ നേതാക്കന്മാരോടൊപ്പം ഒക്കെ ഇരുന്ന് സംസാരിക്കാൻ കിട്ടുന്ന അവസരമാണ് ആ അവസരം നന്നായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്നുണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസാണ് അത് നന്നായിട്ട് നമുക്ക് പ്രയോജനപ്രകരമാണ് സഭ മക്കൾ എപ്പോഴും സഭയോട് അടുത്ത് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ സാർ ഒരുപാട് സന്തോഷം താങ്കൾ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നത് അതോടൊപ്പം തന്നെ MLA ആയതിനു ശേഷമുള്ള താങ്കളുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞങ്ങളോടൊപ്പം ആയിരുന്നു എന്നതിൽ ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട് ചങ്ങനാശ്ശേരിയുടെ മുഖഛായ തന്നെ മാറ്റത്തക്ക രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് താങ്ക് യു നന്ദി